നമസ്കാരം കൊച്ചിയിലെ അമ്പരചുംബിയായ മരട് ഫ്ളാറ്റിന് ആയുസ് ഇന്നു മാത്രം അവസാനമായി കൊച്ചിയിലെ ഈ ഫ്ലാറ്റുകൾ കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് നാളെ ആകെ വേണ്ടത് പന്ത്രണ്ട് സെക്കൻഡ് മാത്രം അതോടെ എല്ലാം ശൂന്യം നാളെ രാവിലെ കൃത്യം പതിനൊന്നിന് ആദ്യ വെടിപൊട്ടും ഇതോടെ ഹോളിഫേ തെച്ച് ടുവോ എന്ന ഫ്ളാറ്റ് സമുച്ചയം തവിടുപൊടി അടുത്ത ഊഴം ആൽഫ സലിന്റേത് ഇതും ഞൊടിയിടയിൽ നിലം പതിക്കുന്നതോടെ ആയുസ് ഒരു ദിവസത്തേക്ക് മാത്രമായി മറ്റ് രണ്ട് ഫ്ളാറ്റുകളും ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് ജെയിൻ കോറൽ കോവും രണ്ടു മണിക്ക് ഗോൾഡൻ കായലോരവും തകർന്നു വീഴും ഇതോടെ മാസങ്ങളോളം കോടതി കയറുകയും നിരവധി പേരുടെ കണ്ണീർ വീഴുകയും ചെയ്ത ഫ്ലാറ്റ് സമുച്ചയം ഓർമ്മ മാത്രമായി മാറും മരടിൽ തീരദേശ നിയന്ത്രണ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച നാല് പാർപ്പിട സമുച്ചയങ്ങൾ പൊളിക്കാനുള്ള സ്ഫോടനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് നിയമം ലംഘിച്ചുള്ള നിർമ്മാണത്തിന്റെ പേരിൽ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഇത്രയും വലിയ നിർമ്മാണങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമാണ് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ വൻകിട നിർമ്മാണങ്ങൾ ഒന്നിച്ചു വീഴ്ത്തുന്നതും ആദ്യം വിദഗ്ധരുടെ നേതൃത്വത്തിൽ എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും ഉറപ്പാക്കിയാണ് രാജ്യമാകെ ഉറ്റുനോക്കുന്ന സ്ഫോടനത്തിന് നിമിഷങ്ങൾ എഴുതുന്നത് ഇരുന്നൂറോളം കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് നേതൃത്വം നൽകി ഗിന്നസ് റെക്കോർഡിട്ട ശരത് ബി സർവാദെ തയ്യാറെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നു ഫ്ലാറ്റുകളുടെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിപ്പിച്ചു സമീപത്തെ ഇന്ധന പൈപ്പുകൾ കാലിയാക്കി മുകളിൽ മണൽ ചാക്ക നിരത്തി സ്ഫോടന ദിവസം കുടഞ്ഞൂർ ബൈപ്പാസിലും ഇടറോഡുകളിലും നിയന്ത്രണം ഉണ്ടാകും മുംബൈയിലെ എഡിഫസ് എഞ്ചിനീയറിംഗ് ചെന്നൈയിലെ വിജയ് സ്റ്റീൽസ് കമ്പനികളാണ് സ്ഫോടനം നടത്തുക കെട്ടിട ഭാഗങ്ങൾ പൊട്ടിത്തെറിക്കാതെ അല്പം ചരിഞ്ഞ് തകർന്നു വീഴുന്ന തരത്തിലാണ് സ്ഫോടനം ആയിരത്തി അറുനൂറ് കിലോ സ്ഫോടന വസ്തുക്കളാണ് നാല് ഫ്ളാറ്റുകളിലായി നിറച്ചിട്ടുള്ളത് സ്ഫോടനം തുടങ്ങിയതിൽ പന്ത്രണ്ട് സെക്കൻഡുകൾക്കകം കെട്ടിടം നിലംപതിക്കും മുപ്പതിനായിരം ടൺ കോൺക്രീറ്റ് മാലിന്യമാണ് കൂനയാവുക പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ്സ് സേഫ്റ്റി ഓർഗനൈസേഷൻ അധികൃതരും ചെന്നൈ ഐ ഐ ടി സംഘവും വ്യാഴാഴ്ച ഫ്ളാറ്റുകളിൽ അവസാനവട്ട പരിശോധന നടത്തി ചീഫ് സെക്രട്ടറി ടോം ജോസും വ്യാഴാഴ്ച സ്ഥലം സന്ദർശിച്ചു വെള്ളിയാഴ്ച മോക്ട്രിൽ നടത്തും ഫ്ളാറ്റിന്റെ മുൻ ഉടമകളിൽ ഭൂരിപക്ഷം പേർക്കും പഴയ ഫ്ളാറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാൻ പോലും ധൈര്യമില്ല ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഫ്ളാറ്റുകളില്ലായെന്നത് അവർക്ക് വൈകാരികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ആൽഫാസറിനൊഴികെയുള്ള എല്ലായിടത്തും സ്ഫോടന വസ്തുക്കൾ നിറച്ചു കഴിഞ്ഞു വെള്ളിയാഴ്ച അവസാന കണക്ഷനുകൾ നൽകും ഹോളിഫേറ്റ് എച്ച് ടു ഫ്ലാറ്റുകളുടെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ളവരെ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മുൻപ് ഒഴിപ്പിക്കും എട്ട് മുതൽ നാല് വരെ ഇത്രയും ഭാഗത്ത് നിരോധനാജ്ഞയുണ്ട് ഇരുന്നൂറ് മീറ്റർ അകലെ നിന്ന് സ്ഫോടനങ്ങൾ കാണാൻ കഴിയും പറക്കൽ രഹിത മേഖലയാണിത് ഒഴിപ്പിക്കുന്ന പ്രദേശത്ത് വ്യാഴാഴ്ച അടയാളമായി കൂടി കൂടിവെച്ച് തുടങ്ങി ഫ്ളാറ്റുകൾ വീഴുമ്പോഴുള്ള പ്രകമ്പനം പഠിക്കാൻ ചെന്നൈ ഐ സംഘം എത്തി ഇവർ ഇതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചു ആൽഫ സെറീനിൽ സ്ഫോടന വസ്തുക്കൾ നിറയ്ക്കുന്നത് വ്യാഴാഴ്ചയും പൂർത്തിയായിട്ടില്ല രണ്ട് ടവറുകളിൽ ഒരെണ്ണത്തിലെ പണി തീർന്നിട്ടുള്ളൂ രണ്ടാം ടവറിൽ കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ടെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു വി ഐപികൾ പതിവായി സന്ദർശിക്കുന്നതിനാൽ പണി നിർത്തിവെക്കേണ്ടി വന്നു എന്നും അതിനാൽ തന്നെയാണ് തീരാഞ്ഞത് എന്നുമാണ് പറയുന്നത് സ്ഫോടന വസ്തുവിന്റെ അളവ് ഇവർ ആദ്യം ഉദ്ദേശിച്ച അഞ്ഞൂറ് കിലോയിൽ നിന്ന് മുന്നൂറ്റി നാല്പത്തി മൂന്ന് കിലോയായി കുറച്ചിട്ടുണ്ട് ഇതിന് പകരമായി ഡിറ്റേണിംഗ് ഫ്യൂസ് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് മൂവായിരമാക്കി മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുമ്പോൾ വീടുകളടക്കം സമീപ കെട്ടിടങ്ങൾക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ നേരിടാൻ അറുപത് കോടിയുടെ ഇൻഷുറൻസ് എടുത്തതായി സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് അൽഫസറിൻ എന്ന ഫ്ലാറ്റിന് സമീപത്തെ ബന്ധപ്പെടുത്തി അൻപത് കോടിയുടെയും ഗോൾഡൻ കായലോരം ഫ്ലാറ്റുമായി ബന്ധപ്പെടുത്തി പത്ത് കോടിയുടെയും ഇൻഷുറൻസുകളാണ് എടുത്തിട്ടുള്ളത്